നമസ്കാരം മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പല്ലാരിമംഗലം പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജനകീയ സമരസമിതി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കുടിൽകെട്ടി സമരം നടത്തി മേൽത്തരം റെഡിമെയ്ഡ് യൂണിഫോമുകൾക്ക് ലിമിനേ ടെക്സ്റ്റൈൽസ് ആൻഡ് കിഡ്സ് വെയർ ലക്ഷ്മി ഹോട്ടലിന് എതിർവശം എഎം റോഡ് കോതമംഗലം ഫോൺ 97444-04-945 പല്ലാരിമംഗലം പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുടിൽകെട്ടി സമരവും മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ എൻ കെ നാസർ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നേരത്തെ രാജീവ് ഗാന്ധി ആവാസ് യോജന എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും ഒക്കെ പഞ്ചായത്തുകൾ വഴി ഈ രാജ്യത്തെ ഭവനരഹിതർക്ക് വീടുകൾ നൽകിയിരുന്നു ഇവർ വന്നൊരു ലൈഫ് മിഷൻ ഉണ്ടാക്കി അതിന്റെ ലൈഫും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്തെ സാധാരണക്കാരുടെ പേരിൽ അധ്വാനിക്കുന്നവന്റെ പേരിൽ ഭാരം ചുമക്കുന്നവന്റെ പേരിലൊക്കെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ആ വിഭാഗത്തെ പൂർണ്ണമായി അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ രാജ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുമുള്ളത് സമരസമിതി നേതാക്കളായ ജലീൽ പുല്ലാരി കെ എം ഇക്ബാൽ അലി ബാവ മുറിയോടിയിൽ പെരുമ്പിച്ചാലി എന്നിവർ പങ്കെടുത്തു സർക്കാർ നിയമങ്ങൾ കാറ്റിൽ പറത്തി പൊതുജനങ്ങളിൽ നിന്നും അധിക ഫീസുകൾ ഈടാക്കുന്നതായി സമരസമിതി നേതാക്കൾ ആരോപിച്ചു നിലവാരമില്ലാത്ത നിർമ്മാണങ്ങളിലെ ക്രമക്കേട് കണ്ടെത്തുക ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരിടുന്ന കാലതാമസം ഒഴിവാക്കുക അഴിമതി വീരന്മാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നിവയാണ് സമരക്കാരുടെ ആവശ്യം കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ് കെ ജെ ബോബൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി എം സിദ്ദിഖ് പഞ്ചായത്ത് അംഗം മൈദീൻ കുറിഞ്ഞിലിക്കാട്ട് സമരസമിതി നേതാക്കളായ ഇബ്രാഹിം കവല കെ കെ സിദ്ദിഖ് ജലീൽ പുല്ലാരി കെ എം ഇക്ബാൽ അലി അൾട്ടിമ ബാവ മുറിയോടിയിൽ റഷീദ് പെരുമ്പിച്ചാലി മുഹമ്മദ് കെ എ നിയാസ് അല്ലാ കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ 60 കോതമംഗലം